അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പരിശുദ്ധമായ മുഹറം മാസത്തിലെ 9ഉം 10ഉം ദിവസമാണ് ഇന്നും നാളെയും. എന്നാൽ മുഹറം മാസത്തിൽ പോലും മുസ്ലിമുകൾക്കെതിരെ വർഗീയ പരാമർശം നടത്തുകയാണ് സംഘപരിവാര ശക്തികൾ. അതിനുദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്ന ഒരു വാർത്ത. അതെ, മുഹറത്തിനെതിരെ വിവാദ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. സർക്കാർ നിയമങ്ങൾ അനുസരിച്ച് ആഘോഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ ഇരിക്കണമെന്നാണ് വിവാദ പരാമർശം. പണ്ട് മുഹറം ആഘോഷത്തിന്റെ ഭാഗമായ താസിയയുടെ പേരിൽ പാവപ്പെട്ടവരുടെ വീടുകൾ പൊളിച്ചു കളയുകയും മരങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുഹറം ആഘോഷിക്കുന്നത് പോലും അറിയുന്നില്ല. ആഘോഷിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന നിയമങ്ങൾ കേട്ട് ആഘോഷിക്കണമെന്ന് യോഗി ആദിത്യനാഥ് പറയുകയാണ്. അതെ, മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് യോഗിയുടെ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഈ രാജ്യത്ത് ഓരോ മനുഷ്യനും അവർക്ക് ഇഷ്ടപ്പെട്ട മതങ്ങൾ സ്വീകരിക്കാനും അതിനിഷ്ടപ്പെട്ട കർമ്മങ്ങൾ നടത്താനും എല്ലാമുള്ള അവകാശം ഭരണഘടന നമുക്ക് നൽകുമ്പോഴും ഇത്തരത്തിലുള്ള വർഗീയവാദികളാണ് നമ്മുടെ രാജ്യത്തിന് അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. മുഹറം മാസത്തിന്റെ പ്രത്യേകതകളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഇസ്ലാമിക കലണ്ടറായ ഹിജ്റയുടെ ആദ്യ മാസമാണ് മുഹറം. പരിശുദ്ധ ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യം നൽകി വരുന്ന മാസമാണ് മുഹറം. 10 പ്രവാചകന്മാരെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു ആദരിച്ചത് ഈ മാസമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ മാസത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. മുഹറം 9-10 ദിവസങ്ങളിലെ തസു ആഷൂറ എന്നാണ് വിളിക്കുന്നത്. മുഹറത്തിലെ വളരെ പവിത്രമായ ദിനങ്ങളാണിത്. ഈ ദിനങ്ങളിലെ നോമ്പ് വളരെ പുണ്യമുള്ള കാര്യമായാണ് കണക്കാക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ സുപ്രധാനമായ ഒട്ടേറെ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണിത്. ഓരോ ഇസ്ലാം മത വിശ്വാസിയും ജീവിതത്തിലെ തെറ്റുകളെയും പോരായ്മകളെയും വിലയിരുത്തി സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ ഒരുങ്ങുന്ന പുതുവർഷമാണ് മുഹറം മുതൽ ആരംഭിക്കുന്നത്. യുദ്ധങ്ങളും സംഘർഷങ്ങളും അരങ്ങേറിയ ജാഹിലിയ യുഗത്തിലും വളരെ പവിത്രത മുഹറം മാസത്തിന് നൽകി വരുന്നു. ഇസ്ലാം നിയമമനുസരിച്ച് യുദ്ധം നിരോധിക്കപ്പെട്ട 4 ഒന്നാണ് മുഹറം എന്ന് പറയുന്നത്. അതെ, മുഹറം മാസത്തിൽ പ്രത്യേകിച്ച് മുഹറം 10 സുപ്രധാനമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള പല നബിമാരുടെയും ജീവിതത്തിലെ അവിസ്മരണീയമായ സംഭവങ്ങൾക്ക് അള്ളാഹു തിരഞ്ഞെടുത്തത് ഈ ദിവസമാണ്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, യേക്കൂബ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം തുടങ്ങിയ നബിമാരെ വിവിധ പരീക്ഷണങ്ങളിൽ നിന്നും ശത്രുശല്യങ്ങളിൽ നിന്നും മറ്റും രക്ഷപ്പെടുത്തിയ ദിവസങ്ങളാണിത്. ആദം അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ച സമയമാണ് മുഹറം ആശുറ, അതായത് മുഹറം 10. മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാമിനെ 4 ആകാശത്തേക്ക് ഉയർത്തിയതും ഈ ദിവസമാണ്. 3 സംഭവമായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ യാത്ര അവസാനിപ്പിച്ചതും നങ്കൂരമിട്ടതും മുഹറം 10. മറ്റൊരു സംഭവം നംറൂദിന്റെ തീക്കുണ്ടത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് മുഹറം അശുറായിനാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ കയറ്റി സമൂഹത്തിന് നൽകിയ ആ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഇതേ ദിനത്തിലാണ്. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ തൗറാത്ത് ഇറക്കിക്കൊടുത്തത് മുഹറത്തിലാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ചശക്തി അള്ളാഹു തിരിച്ചു കൊടുത്തതും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു രാജാധികാരം നൽകിയതും മുഹറം 10. മഹാനായ അയ്യൂബ് നബിയുടെ രോഗം മാറ്റിക്കൊടുത്തതും യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതും ഈ പുണ്യദിനത്തിൽ തന്നെയാണ്. മഹാനായ സക്കരിയ നബി സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സക്കരിയ നബിയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും യഹിയ എന്ന കുഞ്ഞിനെ അള്ളാഹു നൽകുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽമോചിതനായതും ഫറോവ കടലിൽ മുങ്ങിമരിക്കുന്നതും മുഹറത്തിലാണ്. ഇങ്ങനെയുള്ള സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് മുഹറം എന്ന് പറയുന്നത്. ആ മുഹറം മാസത്തെ അവഹേളിക്കാനാണ് സംഘപരിവാര ശക്തികൾ ഇത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാന വ തആല വർഗീയവാദികളായ ഭരണാധികാരികളെ തൊട്ട് നാം എല്ലാവരും കാത്തുരക്ഷിമാരാകട്ടെ. ഈ പവിത്രമായ മാസത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്നോർപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.